ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. റംസാൻ വീക്കെൻഡിന് റിലീസിന് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ നോക്കാം. രാധേ എന്ന് പറയുന്ന സിനിമ നമ്മുടെ സൽമാൻ ഖാൻ നായകനായിട്ട് വരുന്ന മൂവിയാണ്. ആ ഒരു സിനിമയും ആൻഡ് അതുപോലെ തന്നെ ജോൺ അബ്രഹാം നായകനായിട്ട് വരുന്ന സത്യമേ വ ജയതേ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടും, ഈ ഒരു രണ്ട് സിനിമകളും മെയ് 30th റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഹിന്ദിയിൽ നിന്ന് വരുന്ന സിനിമകളാണ്. ഇനി നമുക്ക് തെലുങ്കിൽ നിന്ന് വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കാം. ആചാര്യ എന്ന് പറയുന്ന പടം നമ്മുടെ ചിരഞ്ജീവി നായകനായിട്ട് വരുന്ന സിനിമയാണ്. ഈ ഒരു മൂവിയും ആൻഡ് നാരപ്പ എന്ന് പറയുന്ന സിനിമ നമ്മുടെ അസുരൻ എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്കാണിത്. വെങ്കടേഷാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത്. സോ ഈ ഒരു രണ്ട് സിനിമകളും റംസാന് മെയ് 30th റിലീസ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കാം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ പടം, പിന്നെ അതുപോലെ തന്നെ മാലിക് എന്ന് പറയുന്ന നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പടം, തുറമുഖം എന്ന് പറയുന്ന നമ്മുടെ നിവിൻ പൗളിയുടെ പടം. ഈ ഒരു മൂന്ന് പടങ്ങളും മലയാളത്തിൽ നിന്നും മെയ് 30th റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തമിഴിൽ നിന്നും വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ നമ്മുടെ ശിവകാർത്തികേയൻ നായകനായിട്ട് വരുന്ന സിനിമയാണ്. ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് വിജയ് സേതുപതിയുടെ മൂന്ന് സിനിമകളുണ്ട്. ആ ഒരു മൂന്ന് സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ചാൻസ് അധികമാണ്. മാർച്ച് 15th നമ്മുടെ കാർത്തി നായകനായിട്ട് വരുന്ന രാഷ്മിക മന്ദാനയുടെ ആദ്യത്തെ തമിഴ് സിനിമയായിട്ടുള്ള സുൽത്താൻ എന്ന് പറയുന്ന സിനിമയുടെ തേർഡ് സിംഗിൾ ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഈവനിങ് ആയിരിക്കും ആ ഒരു സിംഗിൾ ലോഞ്ച് ചെയ്യുന്നത്. നന്ദിത എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ ഒരു ക്രൈം മൂവി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. IPC 376 എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. സമ്മറിലാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ രജനീകാന്ത് നായകനായിട്ട് വരുന്ന അണ്ണാത്തേ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ച് 15th റെസ്യൂം ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 2021 ദീപാവലിക്കാണ് ആ ഒരു സിനിമ ഡയറക്റ്റ് റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യയുടെ 40th സിനിമയായിട്ടുള്ള സൂര്യ 40 എന്ന് പറയുന്നത് മാർച്ച് 15th, അതായത് ഇന്ന് നമുക്ക് ഈ ഒരു സിനിമയിൽ നമ്മുടെ സൂര്യ ജോയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് നമുക്ക് സൂര്യ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. വിജയ് സേതുപതിയുടെ പണ്ട്രാൻ എന്ന് പറയുന്ന സിനിമ, ആ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. തളപതി 65 നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ തളപതിയുടെ ഈ ഒരു സിനിമ ഷൂട്ടിംഗ് ഏപ്രിലിലെ ലാസ്റ്റ് ഒരല്ലെങ്കിൽ മെയ് 1st സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ 2022 പൊങ്കലിനാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂജ ഹെഗ്ഡിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. അശോക് സെൽവൻ, പ്രിയ ഭവാനി ശങ്കർ നായികയായിട്ട് വരുന്ന പുതിയൊരു സിനിമ റീസെൻ്റ് ടൈമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അത് നമ്മുടെ അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്കാണ്. സോ പ്രിയ ഭവാനി ശങ്കറിൻ്റെ ഡബ്ബിങ് ഈ ഒരു മൂവിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വെട്രി നായകനായിട്ട് വരുന്ന നെക്സ്റ്റ് ഒരു പുതിയൊരു സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജ്യോതി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സിനിമയിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് അവൈലബിൾ ആണ്. ജിവി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കൂടിയായിരുന്നു വെട്രി അധികമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. RRR എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന SS രാജമൗലിയുടെ ഒരു ബിഗ് ബജറ്റ് മൂവിയാണ്. സോ ഈ ഒരു മൂവിയുടെ മാർച്ച് 15th ആലിയ ഭട്ടിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ചിയാൻ 60 എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചിയാൻ വിക്രമും മകനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ചിയാൻ 60. വാണി ഭോജൻ ആൻഡ് അതുപോലെ തന്നെ ചിയാൻ വിക്രം, ധ്രുവ് വിക്രം, സിമ്രാൻ സിംഹ ഇവരൊക്കെയാണ് ഈ ഒരു മൂവിയിലെ ലീഡിംഗ് റോളിൽ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് റിപ്പോർട്ട് വരുന്നത്. ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ജേണൽ വരുന്ന സിനിമയാണ് ഈ ഒരു ചിയാൻ 60 എന്ന് പറയുന്ന സിനിമ. സെപ്റ്റംബർ മാസം ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. സരവണ സ്റ്റോറിൻ്റെ ഒരു ആർട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു തമിഴ് സിനിമയുടെ ആ ഒരു സൺ മ്യൂസിക്കിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. സോ ആ സരവണ സ്റ്റോറിൻ്റെ ഓണറായിട്ടുള്ള സരവണൻ്റെ ഒരു സിനിമ ഇപ്പോൾ റണ്ണിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മാസ് കൊമേഴ്ഷ്യൽ ജേണൽ വരുന്ന ഒരു മൂവിയാണ്. ഹാരിസ് ജയരാജാണ് ആ ഒരു സിനിമയിലെ മ്യൂസിക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. 2021 എൻഡിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ യോഗി ബാബു നായകനായിട്ട് വരുന്ന മണ്ഡല എന്ന് പറയുന്ന കോമഡി ഡ്രാമ ജേണൽ വരുന്ന സിനിമയുടെ ടീസർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വിജയ് ടി വിയിൽ ഈ ഒരു സിനിമ ഫസ്റ്റ് റിലീസ് ചെയ്തിട്ട് പിന്നെ ഹോട്ട്സ്റ്റാറിലായിരിക്കും റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വൈഭവിൻ്റെ റീസെൻ്റ് ടൈമിൽ നമുക്കിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു ആലംബന എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതൊരു ഫാൻറ്റസി കോമഡി ചിത്രമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് മുനിഷ്വാനും പാർവതിയും ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഹിപ്പ് ഹോപ്പ് തമിഴിയാണ് ഈ ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. ഈ ഒരു 2021 ജൂലൈയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. സായി പല്ലവിയുടെ അനിയത്തിയായിട്ടുള്ള പൂജ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വുമൻ നായികയായിട്ട് വരുന്ന ലീഡിംഗ് റോളിൽ വരുന്ന സിനിമ സ്റ്റണ്ട് ശിവയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ
റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ലീഡിങ്ങിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റണ്ട് ശിവയുണ്ട്, സമുദ്ര കനിയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇതൊരു ഇമോഷണൽ ഡ്രാമ ജേണൽ വരുന്നൊരു സിനിമയാണ്. സായി പല്ലവിയുടെ അസിസ്റ്റൻ്റ് അതായത് പൂജയുടെ ഫസ്റ്റ് മൂവിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് പേര് ഏതാണെന്നുള്ളൊരു ഇതുവരെയും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മുടെ ചിലമ്പരസൻ്റെ മാനാട് എന്ന് പറയുന്നൊരു സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ്. സോ ഈ ഒരു സിനിമയിൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ഒരു ഷൂട്ടിംഗ് സ്പെൻഡ് ഉണ്ട്. ആ ഒരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്ത് നമ്മുടെ ഈ ഒരു സിലംബരത്തിൽ അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നദികളിലെ നീരാടം സൂര്യൻ എന്ന് പറയുന്ന സിനിമയാണ്, നമ്മുടെ ജി വി എമ്മിൻ്റെ സിനിമ. സോ ആ ഒരു മൂവിയുടെ ഷൂട്ടിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ 10 തല എന്ന് പറയുന്ന സിനിമയുടെ, മഫ്തി എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്കാണ് ഈ ഒരു 10 തല എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടും കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മേ ബി അതിലൊരു മാറ്റം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും റിപ്പോർട്ട് വരുന്നുണ്ട്. മുരിങ്ങക്കെ ചിപ്സ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ശാന്തനുവിൻ്റെ ഒരു ലീഡിംഗ് റോളിൽ വരുന്ന സിനിമയാണ്. അതിലെയാണ് ഈ ഒരു മൂവിയിൽ നായികയായിട്ട് വരുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് കോമഡി ജേണൽ വരുന്ന ഒരു സിനിമയാണ്. ജൂണിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ള എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനിൽ നമുക്ക് ലീഡിംഗ് റീസെൻ്റ് ടൈമിൽ റിലീസിന് വരാൻ പോകുന്ന സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാൽ നായകനായിട്ട് വരുന്ന, നമ്മുടെ കല്യാണി പ്രിയദർശൻ നായികയായിട്ട് വരുന്ന സിനിമ. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ എൻ്റർടൈൻമെൻറ്റ് ജേണലിൽ വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജൂലൈ മാസം സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. സച്ചിയുടെ സംവിധാനത്തിൽ നമുക്ക് മലയാളത്തിൽ ഇറങ്ങി വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് മാറിയൊരു സിനിമയായിരുന്നു അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും ബിജുമേനോനും ആയിരുന്നു ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമയുടെ തെലുങ്ക് ഒഫീഷ്യൽ റീമേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തെലുങ്ക് സിനിമയുടെ പേര് എന്താണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെയ്ക്കും അനൗൺസ് ചെയ്തിട്ടില്ല. ആ ഒരു സിനിമയിൽ നമ്മുടെ പവൻ കല്യാണും അതിൻ്റെ അതുപോലെ തന്നെ റാണ ഡെഗുബടിയാണ് ലീഡിംഗ് റോൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. സിനിമയിലെ ആ ഒരു പവൻ കല്യാണിൻ്റെ ആ ഒരു സ്റ്റില് ഒന്നും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ അവൈലബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2021 എൻഡിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ദുൽഖർ സൽമാൻ്റെ ഒരു മുഴുനീളൻ പോലീസ് ചിത്രമായിട്ടുള്ള നമ്മുടെ റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സല്യൂട്ട് എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു സിനിമയിൽ ദിയ പെൻലിയാണ് നായികയായിട്ട് വരുന്നത്. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സിനിമ ഓണം ആ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്താണ് റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. ടോനാ തോമസിൻ്റെ റീസെൻ്റ് ടൈമിൽ ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായിട്ടുള്ള നാരദൻ എന്ന് പറയുന്ന സിനിമ. സോ ആ ഒരു സിനിമയിൽ അന്ന ബെന്നാണ് നായികയായിട്ട് വരുന്നത്. ഇതൊരു ത്രില്ലർ റൊമാൻറ്റിക് ജേണൽ വരുന്ന ഒരു സിനിമയാണ്. ആഷി കപൂറാണ് ഈ ഒരു സിനിമ തയ്യാറാക്കുന്നത്. സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇത്രയും നാളെ നടന്നു പോയിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. 2021 June 4 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ള എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. ഇവിടെ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വരുന്ന ജിസ്റ്റോയുടെ ആ ഒരു കോംബോയിൽ റിലീസിന് വരാൻ പോകുന്ന സിനിമയാണ് മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ. March 19 ഈ ഒരു സിനിമ ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ അനാർക്കറിയാണ് നായികയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഓവർസീസ് ആ ഒരു റൈറ്റ്സൊക്കെ തന്നെ ഏകദേശം 1 crore rupees വിറ്റുപോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് ബറോസ് എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു മൂവിയുടെ പൂജ നമുക്ക് March 25 തുടങ്ങുമെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും ഈ ഒരു സിനിമയിൽ ഒരു ലീഡിംഗ് റോളിൽ പ്ലേ ചെയ്യാനുള്ള ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഏകദേശം 250 crore ആണ് ഈ ഒരു മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഫാൻറ്റസി അഡ്വഞ്ചർ ജേണൽ വരുന്നൊരു സിനിമയാണ്. റീസെൻ്റ് ടൈമിൽ നമ്മുടെ തിയേറ്ററിൽ റിലീസിന് വന്നൊരു തെലുങ്ക് സിനിമയായിരുന്നു ചെക്ക് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു മൂവിയുടെ February 26 റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ, അതായത് February 26 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് സൺനെക്സ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. March 8 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ചാൻസസ് ഹൈയാണ് ഈ ഒരു സൺനെക്സ്റ്റിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ട് വരുന്ന 2 എന്ന് പറയുന്ന സിനിമ, ഇതിനകത്ത് നമ്മുടെ അന്നാരാജനാണ് നായികയായിട്ട് വരുന്നത്. April 9 ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട്. ചാക്കോച്ചൻ്റെ ഒരു ന്യൂ ത്രില്ലർ മൂവി ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ടൈമിൽ റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ് നിഴൽ എന്ന് പറയുന്ന സിനിമ. 9 ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. April 4 ചിലപ്പം ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അത് മാറാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം April 4 നമ്മുടെ ലാലേട്ട് ചാക്കോച്ചൻ്റെ മറ്റൊരു സിനിമ റിലീസിന് വരുന്നുണ്ട്, നായാട്ട് എന്ന് പറയുന്ന സിനിമ. അതും ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണൽ വരുന്നൊരു സിനിമയാണ്. സോ ഈ ഒരു 2 മറ്റേ ഇടയിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ മാറും ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. 2000 റിലീസിന് വന്ന സിബി മലയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു നമ്മുടെ തെങ്കാശി പട്ടണം എന്ന് പറയുന്ന സിനിമ. സോ ഈ ഒരു സിനിമയിൽ നമ്മുടെ
സീക്വൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. റാഫി മെക്കാട്ടിനും തിരക്കഥ എഴുതിയ ഒരു സിനിമ ലാൽ നിർമ്മിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. ദിലീപ്, ലാല്, സുരേഷ് ഗോപി ഇവരൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എത്ര പേര് ഈ ഒരു മൂവിയുടെ സീക്വൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക.